എന്റെ അത് മേടിക്കാൻ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ സീഡ് മാറ്റി അത് ഒരു മാറ്റി ഫൈനലാണ്, ഇനി ഞാൻ മാറ്റത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരുന്നു വിചാരിക്കുകയാണ്. നമ്മുടെ ഇവിടെ സുഖമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊച്ചു കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ബോൾസ് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പം എൻ്റെ റെസിപ്പി ഒന്നും അല്ല, നിങ്ങൾ ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനേ ഇൻസ്റ്റയിൽ ഏതോ വീഡിയോയിൽ കണ്ട് ട്രൈ ചെയ്ത് ആദ്യ കുട്ടിക്ക് റിസൾട്ട് കണ്ടൊരു വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ. ഇതൊരു അരമണിക്കൂർ മുന്നേ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലൊക്കെ നമുക്ക് പീൽ ചെയ്ത് മാറ്റാൻ പറ്റും. തോലും സീഡും മാറ്റിയിട്ട് വേണം നമുക്ക് ഇതിനെ എടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ തേ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് നട്ട്സിൻ്റെ പൗഡറാണ്. കപ്പലണ്ടി, കാഷ്നട്ട്, വാൾനട്ട്, ആൽമണ്ട്സ്, സീഡ്സ്, നമുക്ക് പംകിൻ സീഡ്, ലോട്ടസ് സീഡ്, ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റിയിട്ടുള്ളതാണ് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് അലർജിക് അല്ലാത്ത നട്ട്സ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോഴത്തെ ചെറിയൊരു ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തോലും സീഡൊക്കെ കളഞ്ഞ ഡേറ്റ്സ് ഞാൻ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ നട്ട്സിൻ്റെ പൗഡർ എടുത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നട്ട്സിൻ്റെ ഞാൻ വീണ്ടും പറയുകയാണ്, ചില കുഞ്ഞുങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ കാണിക്കാറുണ്ട് കേട്ടോ. ചില നട്ട്സ് ഗ്രെയിൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അവർക്ക് അലർജിക് റിയാക്ഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഇത് വേണ്ട, നോ ആണ്. അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല, ടോട്ടലി സേഫ് ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നട്ട്സിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കിർ കിർ അത്ര മതി കേട്ടോ. അതായത് ഓവർ പേസ്റ്റ് ഒന്നും ആക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് ആ ബോൾസ് ഉരുട്ടിയെടുക്കാൻ പറ്റണം, അത്രയേ വേണ്ടൂ. സാധനം എന്തേ റെഡിയാണ്. ഇതാണ് കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടോ, ഇത്രയും പോലും വേണമെന്നില്ല. ഞാൻ ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഒന്ന് അരച്ചെടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ അതെ നെക്സ്റ്റ് ഞാൻ പാൻ വെച്ചു. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം ഇട്ടതിൽ കുറച്ചൊരു പൊടിക്ക് കൂടിപ്പോയോ എന്ന് ലാസ്റ്റ് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇത്രയും നെയ്യ് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അതെ നെയ്യ് ഇട്ട് നെയ്യ് കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച സംഭവം അരയ്ക്കണ്ട, ജസ്റ്റ് കിർ കിർ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് ചൂടൊന്നും ആക്കണ്ട. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോണസ് പോലെ ഒരു സംഭവം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ, ബേബി പ്ലസ് എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്ന് മേടിച്ചതായിരുന്നു. നട്ട്സിൻ്റെ ഒരു പൗഡറാണ്, നട്ട്സും ചോക്ലേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഒന്ന് ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു എന്താ മിൽക്കിൻ്റെ ഒരു പൗഡർ, നമ്മൾ മിൽക്കിലൊക്കെ ഇടത്തില്ലേ യൂഷ്വലി പാൽ, കൊച്ചുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഇടുന്നൊരു പൗഡറാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണേ. ഇത് ആക്ച്വലി നട്ട്സിൻ്റെ പൗഡറാണ് പ്ലസ് ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കൂടെ ആഡ് ചെയ്യാം. ഞാൻ 2 വട്ടം ചെയ്തപ്പോഴും അതുകൂടെ ആഡ് ചെയ്തു. ഇത് ഞാൻ വെറുതെ ഇടുന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ പാലിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അവൻ കുടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയും കൊടുക്കണ്ടേ, അത്രയും ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഭയങ്കരമായിട്ട് നടക്കാൻ വെക്കരുത്. ചെറുതായിട്ടൊന്നും ചൂട് നമുക്കറിയില്ല, കയ്യിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് പോയി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി അത് നന്നായിട്ട് തണുത്ത് സെറ്റാവും ഫ്രിഡ്ജ്. അപ്പോൾ ഇനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. നമ്മൾ ഇതിനെ നമ്മൾ ഒരു ബോൾസ് ബോൾസ് ആക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഉണ്ട ഉണ്ട ആക്കി ആക്കി ലഡുവൊക്കെ നമ്മൾ ആക്കില്ല, അതുപോലെ ആക്കി ആക്കി നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇനി ഇതൊരു 1/2 hour ഫ്രിഡ്ജിൽ സെറ്റാവും വെക്കാം. പിന്നെ ഫ്രിഡ്ജിൽ സെറ്റാവും വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, വെച്ചില്ലേലും ഒരു കുഴപ്പമില്ല. നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്താലും ടോട്ടലി സേഫ് ആണ്. അപ്പോൾ ഞാൻ ദേ 1/2 hour വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, ഒരു 2 ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എടുക്കേണ്ട. എൻ്റെ സൗണ്ട് കംപ്ലീറ്റ്ലി അടിച്ചുപോയി. ആദ്യക്കുട്ടിക്ക് ഒട്ടും വയ്യ, ആദ്യക്കുട്ടിക്ക് ഫീവർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബോൾസ് ഇപ്പോൾ അവനെ എനിക്ക് കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പം നിങ്ങൾക്കിടെ ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ആ ജസ്റ്റ് സേ ഹായ് ടു ഓൾ. ഹായ് ഇവരെ ഞാൻ കഴിച്ച അപ്പ അതു. ബൈ ദ വേ, ഹാഫ് പോർഷൻ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഭാവം അപ്പ വീട്ടിലില്ല, ബിക്കോസ് പുറത്ത് പോയിരിക്കാം. കുറച്ച് കഴിച്ച് കാണിച്ചു കൊടുക്കോ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും. എല്ലാം കഴിക്കത്തില്ല. ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റ് മാത്രമല്ല, കുഞ്ഞുകുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്, ബിക്കോസ് നമുക്കറിയാലോ നട്ട്സും ഡേറ്റ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഞാനും ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാണ് ഞാൻ ഒരു റെസിപ്പി ചെയ്തത്. പക്ഷെ ആദ്യ കുട്ടികൾ വർക്ക്ഔട്ട് ആയി, കുറച്ച് നാള് കൊണ്ട് തന്നെ അവന് വെയിറ്റിൽ ഒരു ഡിഫറൻസ് തോന്നി. പിന്നെ ഒരു കാര്യം പറയട്ടെ, വെയിറ്റിലൊന്നും ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കരമായിട്ട്, ചേട്ടൊക്കെ എപ്പോഴും വരും കൊച്ചിന് വെയിറ്റ് കുറയ്ക്കും വെയിറ്റ് കുറയും, ഭയങ്കരമായിട്ട്
കൺസേൺ ഞാൻ എപ്പോഴും നോക്കുന്ന കുഞ്ഞ് ഹെൽത്തി ആണോ, അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനിച്ച സമയം തൊട്ട് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്, കുഞ്ഞ് ഹെൽത്തി ആണോ എന്നുള്ളതാണ്. അതിലാണ് കാര്യം. സോ അങ്ങനെ ആരും ഇങ്ങനെ വിചാരിക്കില്ല കുട്ടി ഭയങ്കര ബോംബിള് പോലെ ഇരിക്കാം. എൻ്റെ ആദ്യ കുട്ടി ആക്ച്വലി ഒരു ചൈനി ചൈനി ഒരു ടൈപ്പാണ് കേട്ടോ. അവനെ നേരിട്ട് കാണുമ്പോൾ എന്നെ പറയും, യു വീഡിയോയിൽ വലിയ കൊച്ചായിട്ട് തോന്നിയുള്ളൂ, ശരിക്കും ഇത്രയേ ഉള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. ബട്ട് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് കുഞ്ഞ് ഹെൽത്തി ആണോ അത്രമാത്രമേ എന്നെ ബോധ ചെയ്യാറുള്ളൂ. അല്ലാതെ അമ്മ ഫോഴ്സ്ഫുള്ളി ഫുഡ് കഴിപ്പിക്കാറില്ലല്ലോ. എൻ്റെ കൊച്ചിന് ഒട്ടും വയ്യ, അതിനപ്പുറമായിട്ട് എനിക്കും വയ്യ. നമ്മുടെ വീട്ടിൽ മൊത്തത്തോടെ പനി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ യെസ് ഗൈസ്, സ്റ്റാർട്ടിങ് വന്നിട്ട് ഞാൻ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. പാവം, നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറെ അനുഭവം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ യെസ് ബൈ. വെയിറ്റ് ചെയ്തിരുന്ന ആളെ നമ്മൾ എത്ര നോക്കിയിട്ടും അങ്ങോട്ട് കിട്ടിയില്ല, പിടി കിട്ടിയില്ല. അപ്പം നമ്മൾ വെച്ച് നമ്മൾ തന്നെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അല്ലേ അത് കുട്ടി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കാട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ വെയിറ്റ് ഗെയിനിൻ്റെ ഒരു ബേസിസായിട്ട് പറയത്തില്ല. നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആണോ എന്നതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് നമ്മൾ ഇത്ര ബബിളിയായിട്ട് ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇത്ര വെയിറ്റ് വരണം, അണ്ടർ വെയിറ്റ് ആവാണ്ട് ബേബി ഹെൽത്തിയാണ്. ബേബി ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ യെസ് ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളുടെ കമൻറ്റ് സെക്ഷനിലും പറയുക. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പം യെസ്, അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഈ കൊച്ചു കുടുംബം ഞാനിപ്പോൾ നോക്കും. സേ ഹായ് ടു ഓൾ. അത് സേ ഹായ്. നമുക്ക് രണ്ടുപേർക്കും വയ്യ, സൗണ്ടൊക്കെ അടിച്ചു പോച്ച്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.